ഏഴര കൊല്ലം റിമാൻഡിൽ കിടന്ന ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്തത് ഒരു ചർച്ചാ വിഷയമാവുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ സവിശേഷത. നമ്മുടെ പഴയ സി ആർ പി സിയിൽ ഒരു 436 എ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ അത് 479 എന്ന സെക്ഷനാണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധി. അതായത് ജീവപര്യന്തവും, അത് ഈ കേസിന് ബാധകമല്ല, ഞാൻ ഒരു യാദൃശ്യമായി പറയാം, ജീവപര്യന്ത തടവും വധശിക്ഷയും ഒഴിച്ചുള്ള കേസിൽ പരമാവധി ശിക്ഷയുടെ പകുതി കാലം ജയിലിൽ കിടന്നാൽ ജാമ്യം ഓട്ടോമാറ്റിക്കലി ലഭിക്കും എന്നുള്ളതാണ് ആ വകുപ്പ്. അതിപ്പോൾ നാഗരിക സുരക്ഷ ഒന്നുകൂടി അതിൽ ഭേദഗതി ചെയ്തു, മൂന്നിലൊരു ഭാഗം ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടുമെന്നുള്ളതാണ്. അപ്പം ജാമ്യം എന്നുള്ളത് നമ്മുടെ ജസ്റ്റിസ് കൃഷ്ണീർ പറഞ്ഞ മാതിരി ഒരു റൈറ്റും അതിൻ്റെ ജയിൽ ഒരു എക്സംഷനുമാണ്. ഇവിടെ വിഷയം ഇതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി, ഇന്ന് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ രഞ്ജിത് കുമാർ വളരെ ഘോരം ജാമ്യം നൽകാൻ പാടില്ല എന്ന് പറഞ്ഞ് വാദിച്ചു? കേരള സർക്കാരിൻ്റെ എഫിഡവിറ്റും ജാമ്യം നൽകാൻ പാടില്ല എന്നാണ്. ഞാനും പബ്ലിക് പ്രോസിക്യൂട്ടറായി ജോലി ചെയ്താണ്, അവസാനം ഇന്ന് വാദത്തിൻ്റെ ഇടയിൽ രഞ്ജിത് കുമാർ പറഞ്ഞത് മേ ബി ഓൺ സ്ട്രിക്റ്റ് കണ്ടീഷൻ എന്ന് കേരള സർക്കാരിന് വേണ്ടി രഞ്ജിത് കുമാർ പറഞ്ഞത് സാധാരണ എൻ്റെ ഈ ചർച്ച കേൾക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും അഭിഭാഷകന്മാർക്കും അറിയാം, അത് പ്രോസിക്യൂട്ടർ കൺസീഡ് ചെയ്തു കൊടുക്കുന്നതിന് തുല്യമാണ്. ഈ കേസിൽ എന്താണ് സംഭവിച്ചത്? സാധാരണ ഒരു റേപ്പ് കേസാണോ ഇത്? ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ, എന്താണ് കേസ്? ഒരു പ്രശസ്തിയായ ഒരു നടി അവരെ തട്ടിക്കൊണ്ടുപോകുന്നു, ഓടുന്ന വാഹനത്തിൽ വെച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നു, ആ ബലാത്സംഗം ചെയ്യുന്ന ചിത്രം മൂവിയിൽ പകർത്തുന്നു, എന്നിട്ട് അത് എന്തിനു വേണ്ടി? ഒരു വില്ലനായ നടൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി. സാധാരണ കൊലപാതകങ്ങളെല്ലാം കൊട്ടേഷൻ നൽകാറുണ്ട്. ജസ്റ്റിസ് സുനിൽ തോമസ് ഈ നടൻ്റെ ജാമ്യഹർജി വന്നപ്പോൾ ചോദിച്ചിരുന്നു, ഇത് അത്യപൂർവമല്ലേ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നത്. അങ്ങനെയുള്ള ഒരു കേസിൽ ഈ 7.5 കൊല്ലം സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു മ്യൂട്ട് സ്പെക്ടേറ്ററെ പോലെ നോക്കി നിൽക്കുകയല്ലേ ചെയ്തത്? 7.5 കൊല്ലം ഒരു സ്പെഷ്യൽ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിചാരണ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു കേസല്ലേ ഇത്? സുപ്രീം കോടതി ഹെൽപ്ലെസ്സായി. സുപ്രീം കോടതി 3 തവണ ഡെഡ് ലൈന് കൊടുത്തു വിചാരണ പൂർത്തിയാക്കാൻ, 2022, 2023, അവസാനം 2024 മാർച്ച് 31 പൂർത്തിയാക്കാൻ പറ്റിയില്ല. ആരെ കാരണമാണ്? എല്ലാ പ്രതികൾക്കും വേണ്ടി 3 ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ക്രോസ് എക്സാം ചെയ്യുന്നു. വില്ലനായ ഒരു പ്രതിക്ക് വേണ്ടി, 8-ാം പ്രതിക്ക് വേണ്ടി 87 ദിവസമാണ് ക്രോസ് എക്സാം ചെയ്യാൻ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ അവിടെ ഒരു മ്യൂട്ട് സ്പെക്ടേറ്ററെ പോലെ കോടതിയിൽ നിൽക്കുകയായിരുന്നില്ലേ? സുപ്രീം കോടതി ഒന്ന് ചോദിച്ചില്ലേ അത് എന്തായിരുന്നു? വാട്ട് വേർ ദ റോൾ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻ ഗ്രാൻഡിങ് സച്ച് എ ലോങ് ക്രോസ് എക്സാമിനേഷൻ? ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ ഒരു മെഡിക്കൽ ഗ്രൗണ്ടാണ് പറഞ്ഞത്. കേരള ഗവൺമെൻറ് ഇതിന് മറുപടി പറയണം. എന്തുകൊണ്ടാണ് നമ്മളെ പ്രഗത്ഭമതികളായ അഭിഭാഷകന്മാർ സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറിനുണ്ട്? മുൻ സോളിസിറ്റർ ജനറൽ മോഡിയുടെ സ്വന്തം വലത്തെ കൈ രഞ്ജിത് കുമാറിനെ സുപ്രീം കോടതിയിൽ വെച്ചപ്പോൾ അവസാനം ജാമ്യം സ്ട്രിക്റ്റ് കണ്ടീഷനിലാവാം, എന്നിട്ടും സുപ്രീം കോടതി കേരള ഹൈക്കോടതി 10-ാമത്തെ ജാമ്യാപേക്ഷയ്ക്ക് വിളിച്ച 25,000 രൂപയുടെ കോസ്റ്റ് അത് ഒഴിവാക്കണമെന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായപ്പോൾ സുപ്രീം കോടതി തന്നെ നിന്നില്ല, കോസ്റ്റ് അടക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി നിന്നിട്ടും ജാമ്യം കൊടുത്തു, ജാമ്യം കൊടുത്തില്ല. സുപ്രീം കോടതി പറഞ്ഞു വിചാരണ കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് പറയാനുള്ള എല്ലാ വാദമുഖങ്ങളും പറയട്ടെ, എന്നിട്ട് അവിടുന്ന് സ്ട്രിക്റ്റ് കണ്ടീഷന്റെ മുകളിൽ. അപ്പൊ ഈ സ്ട്രിക്റ്റ് കണ്ടീഷൻ എന്ന് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇതുപോലെ പ്രാകൃതമായ ഒരു ക്രൈമിന് കേരളത്തിനെ, നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇത്രയും ഹീനസ് ആയ,
ഇത്രയും പ്രാകൃതമായ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് അവസാനം വലിയ എഫിഡവിറ്റ് കൊടുത്തു. മാധ്യമങ്ങളിൽ പറയാം ഞങ്ങൾ കൊടുത്ത എഫിഡവിറ്റ് ഇതാണ്, എല്ലാ മാധ്യമങ്ങളിലും വന്നു. പക്ഷേ ആ അവസാനം പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മേ ബി ഓൺ സ്ട്രിക്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജാമ്യം കൊടുത്തേക്കെന്നല്ലേ. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റാത്തത്? 7.5 കൊല്ലം കഴിഞ്ഞ ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നതിന് സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും അതിന് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കേസ് മറ്റെല്ലാ കേസുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ കേസ് അതാ ഞാൻ പറഞ്ഞത്, ഒരു റേപ്പിന് വേണ്ടി കൊട്ടേഷൻ നടത്തി. എത്ര തവണയാണ് സുപ്രീം കോടതിയിൽ ഈ 8-ാം പ്രതി പോയത്? എന്തിനെല്ലാം വേണ്ടി പോയി? ഇപ്പോഴും മിസ്റ്ററിയല്ലേ? വളരെ സേഫ് കസ്റ്റഡിയിൽ വിചാരണ കോടതിയിൽ സൂക്ഷിച്ച ഈ നടിയുടെ വളരെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു 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 ട്രാജഡിയല്ലേ ആ സി ഡി എല്ലാം കോടതിയിൽ നിന്ന്? റിസർവ് ബാങ്കിൽ കള്ളം കയറാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും ഭദ്രമാണ് നമ്മുടെ കോടതി. കോടതിയുടെ സ്ട്രോങ് റൂമിൽ നിന്ന് അത് കാണാതെ പോകുന്നു. മറ്റു പ്രതികളല്ല, ഇതിൽ ആരാണ് ശക്തൻ? സാധാരണ ജാമ്യം എതിർക്കുമ്പോൾ പറയുന്ന കാരണം, അക്യൂസ് ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആണ്. അപ്പൊ കോടതിയുടെ സ്ട്രോങ് റൂമിൽ വരെ ഈ 8-ാം പ്രതിയുടെ സ്വാധീനത്തിന്റെ നീണ്ട മുന എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ കേസ് സാധാരണഗതിയിൽ ഒരു കൊല്ലം അല്ലെ 2 കൊല്ലം കൊണ്ട് എന്തിനാണ് 2-3 തവണ തുടരന്വേഷണം വേണ്ടി വന്നത്? ആദ്യത്തെ അന്വേഷണം പ്രഹസനമായിരുന്നു. ആരെയോ കണ്ണിൽ പുടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമല്ലേ നടത്തിയത്? കേരള സർക്കാരിന്റെ ആത്മാർത്ഥ ഇല്ലായ്മയല്ലേ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 4.5 കൊല്ലം ആ പെട്ടിയിലിട്ട് പൂട്ടിയ ആത്മാർത്ഥതയല്ലേ ഈ കേസിൽ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ വീണ്ടും ഒരു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ കേസിനെ ഏറ്റവും കൂടുതൽ ദീർഘിപ്പിച്ചത്? ആ ഫെർദർ ഇൻവെസ്റ്റിഗേഷനെ തുടർന്ന് 8-ാം പ്രതി ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിലപിടിച്ച വക്കീലന്മാരെ വെച്ച് തൻ്റെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ്, എന്തിനാണ് ഈ മുടന്ത ന്യായങ്ങൾ പറയുന്നത്? ഇന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രതി വളരെ എക്സ്പെൻസീവായ അഭിഭാഷകന്മാരാണ് സുപ്രീം കോടതിയിൽ വെച്ചത്. അതെങ്ങനെ വെച്ചു എന്നും ഞാൻ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷേ അങ്ങനെ കേസ് അനിശ്ചിതമായി നീട്ടി ഈ കേസിന് ഒന്നുമല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു ശക്തനായ പ്രതി നടത്തിയ ഹീനമായ നീചമായ നീക്കത്തിന്റെ മുമ്പിൽ ഒരു ഗവൺമെന്റ് അല്ലേ നിസ്സഹായരായി നോക്കി നിന്നത്? ഒരു ഗവൺമെന്റ് അല്ലേ അവിടെ ആ ആ പ്രതിയുടെ ശക്തിയുടെ പ്രകടനത്തിന് മുമ്പിൽ നിസ്സഹായരായി നോക്കി നിന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഈ കേസിൽ പതിവുള്ള കേസല്ല, അത്യപൂർവമാണ്. ശരിക്ക് സുപ്രീം കോടതിയിൽ ശരിക്ക് ഈ വാദം ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് ഇതിൻ്റെ ഇപ്പോൾ വാദം കേട്ട ജഡ്ജിമാരെല്ലാം അവരുടെ മുന്നിലുള്ള ഡോക്യുമെന്റ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങൾ മാത്രമല്ലേ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി സുപ്രീം കോടതി ചോദിക്കും, 7.5 കൊല്ലമോ ഒരു റേപ്പ് കേസ്? 87 ദിവസമാണ് ഒരു സാക്ഷിയെ ചോദ്യം ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ ഉറങ്ങുകയാണോ? ഈ 87 ദിവസം ഒരു സാക്ഷിയെ ചോദ്യം ചെയ്ത് എന്തിനാണ് ഇതിനെ എഴച്ചു നീക്കണം? സാധാരണഗതിയിൽ ഒരു റിമാൻഡ് പ്രിസണർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല എന്ന് 100% അറിയാം. ഈ കേസിലാകെ 2 പ്രധാനപ്പെട്ട പ്രതികളാണ്, ഒന്ന് 8-ാം പ്രതി വില്ലൻ ആക്ടർ, മറ്റൊന്ന് 1-ാം പ്രതി. അപ്പൊ ഈ 2 പ്രതികളിലാണ് ഈ കുറ്റകൃത്യത്തിന്റെ കേന്ദ്ര ബിന്ദു. അപ്പൊ അവരിൽ 8-ാം പ്രതി പട്ടേ ജാമ്യം വാങ്ങിപ്പോയി. അദ്ദേഹം കോൺസ്പിറസിയാണ്. സ്വാഭാവികമായി ഒരു റേപ്പ് കേസിലെ കോൺസ്പിറസിക്ക് എത്ര കാലം ജയിലിലിടാൻ പറ്റും? പക്ഷേ ഹി വാസ് വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ. എന്നിട്ട് പോലും കേരളീയ സമൂഹം ആ ജാമ്യം കൊടുത്തതിനെ അതിശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള സർക്കാർ ഈ കേസിനെ ആരംഭം മുതലേ വെച്ച് പാർപ്പിച്ചു. ഈ കേസിന്റെ തെളിവ് നശിപ്പിക്കാൻ ഒരു വില്ലനായ പ്രതിക്ക് അവസരം കൊടുത്തു. ആ ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസിന്റെ മറ്റൊരു നാടകമാണ് ഈ വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.